ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഈ തലമുറയിലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ട ഒരു വിഷയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമുക്കറിയാം, കൊറോണ വൈറസ് പടർന്നു പിടിച്ചതോടെ എല്ലാവരും വീടുകളിലാണ്. ഒട്ടുമിക്ക സ്ഥാപനങ്ങളും വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കി കഴിഞ്ഞു. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് പോലും. ഈ ഒരു സമയത്ത് ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ പ്രാധാന്യവും വർദ്ധിച്ചു വരികയാണ്. പണവിനിമയം പരമാവധി കുറച്ചുകൊണ്ട് ഓൺലൈനായാണ് ആളുകൾ ഇപ്പോൾ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും നെറ്റ് ബാങ്കിങ്ങുമെല്ലാം നാം ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഓൺലൈൻ തട്ടിപ്പുകളുടെ എണ്ണവും വർദ്ധിക്കുന്നത് അല്ലേ? നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾക്കും സാമൂഹ്യ മാധ്യമങ്ങളിലെ തട്ടിപ്പുകൾക്കും ഇരയാകാതിരിക്കാൻ ചില നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് സർക്കാർ. അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക. പ്രായം, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ ആരുമായും പങ്കുവയ്ക്കരുത്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും മറ്റും ലോഗിൻ ചെയ്ത ശേഷം ലോഗൌട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പേഴ്സണൽ ഡിവൈസുകളായുള്ള USB ഹാർഡ് ഡ്രൈവുകൾ എന്നിവ പൊതുവായിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാതിരിക്കുക. മാത്രമല്ല, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ വരുന്ന വെബ്സൈറ്റ് ലിങ്കുകൾ തുറക്കാതിരിക്കുക. അതായത് BAT, CMD, EXE, PF എന്നീ ഫയലുകൾ എക്സ്റ്റൻഷനുകൾ ബ്ലോക്ക് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക. ഇത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലഭിക്കുന്ന വിവരങ്ങൾ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് ഉറപ്പ് ലഭിച്ച ശേഷം മാത്രം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിക്കാതിരിക്കുക. മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വ്യക്തിവിവരങ്ങൾ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ പങ്കുവയ്ക്കാതിരിക്കുകയും ചെയ്യുക. അത് അവരുടെ വ്യക്തിവിവരങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുകയും ചെയ്യും. ശക്തമായ ഒരു പാസ്വേഡ് എപ്പോഴും നാം ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് മാറ്റുകയും വേണം. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലെ പ്രൈവസി സെറ്റിങ്ങുകൾ വായിച്ച് മനസ്സിലാക്കുക. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കുകയും വേണം. കാരണം അവ പിന്നീട് പിൻവലിച്ചാലും മറ്റുള്ളവർക്ക് അവ ലഭിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതുപോലെ ബാങ്ക് അക്കൗണ്ടുകളോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ ബാങ്ക് അധികൃതരുമായോ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടീമുമായോ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ലൈസൻസ്ഡ് സോഫ്റ്റ്വെയറുകൾ മാത്രം കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതോടൊപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നാളെ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല.